ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീണ്ടും ഒരു ഫുഡ് വീഡിയോ ആണ്. ഞാൻ എപ്പൊക്കെ ഫുഡ് വീഡിയോ എടുക്കുമ്പോഴും അപ്പൊക്കെ എനിക്ക് മൂഞ്ചലാണ് ഗായ്സ്. അതെന്താ അങ്ങനെ സംഭവിക്കണതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗായ്സ്. അപ്പൊ ഇന്നത്തെ മൂഞ്ചൽ വഴിയേ പറയാം. ബൈ ദ വേ, ഇത് ഞാൻ ഉണ്ടാക്കിയ നല്ല സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ പാക്കറ്റ് പൊറോട്ടയാണ് വാങ്ങിയത്. ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയണമെന്ന് വിചാരിക്കരുത് ഗായ്സ്, ഞാനൊരു സകലകലാ വല്ലഭി തന്നെയാണ്. ഷോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഞാൻ മറ്റേ ജാതിപത്രി, നട്മെഗ്, അതുമാതിരി പട്ട, സിനമൺ എല്ലാം ഞാൻ പൊടിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കിയത് ഗായ്സ്. ഭയങ്കര യമ്മി ആയിരുന്നു. പാപ്പു അവസാനം പാത്രത്തിന് തുടച്ച് വടിച്ചു. കഴുകേണ്ട ആവശ്യം നമുക്ക് വന്നില്ല. കഴുകേണ്ട ആവശ്യം വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ വൃത്തിഹീനകളാണ്, ഞങ്ങൾ പാത്രം കഴുകില്ല. അങ്ങനെയല്ല ഗായ്സ്, നമ്മളൊരു ഗുമ്മിനെ അങ്ങനെ പറയണമല്ലോ. നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ടോ. അപ്പം ഞാൻ മെല്ലെ ഒരു പൊറോട്ടയൊക്കെ എടുത്തിട്ട് എൻ്റെ തീറ്റ മഹോത്സവം തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ഒരു പൊറോട്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് പൊറോട്ട കഴിഞ്ഞിട്ട് വേറൊരു സാധനം വെച്ചിട്ട് ചിക്കൻ കൂട്ടി അടിക്കാനുള്ളതാണ്. അത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പം ഇന്നത്തെ മൂഞ്ചൽ ഞാൻ പറഞ്ഞില്ലല്ലോ ഗായ്സ്, നമ്മൾ പാക്കറ്റ് പൊറോട്ടയാണ് വാങ്ങിയത്. ഇവിടെ കർണാടകയിൽ കിട്ടുന്നതാണ് അഗൂറ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ പാക്കറ്റ് പൊറോട്ട. സോ ഞാൻ നല്ല കടയിൽ പോയിട്ട് പൊറോട്ട വാങ്ങിയപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ടെന്ന്. അവർ പറഞ്ഞു 10 എണ്ണമാണ് ഉള്ളത് എന്ന്. ഇതിന് 70 or 75 റുപ്പീസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ആൻഡ് അതിൽ ബാക്കിൽ എഴുതിയിട്ടുണ്ട് 10 നമ്പേഴ്സ് എന്നുള്ളത് കേട്ടോ. അപ്പം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നോക്കിയപ്പോൾ ആ 10 എണ്ണം മതിയല്ലോ, ധാരാളം മതിയാവും നമുക്ക് എല്ലാവർക്കും. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചൂടാൻ നോക്കുമ്പോഴാണ് ഗായ്സ്, 10 ന് പകരം 8 എണ്ണേ ഉള്ളൂ, 2 എണ്ണം മിസ്സിംഗ് ആണ്. ഇവർ എന്ത് ഫ്രോഡ് പരിപാടിയെ കാണിക്കുന്നത്? 10 പൊറോട്ട എന്ന് പാക്കറ്റിൽ എഴുതിയിട്ട് 8 എണ്ണം തന്നിട്ട് ഇവരെന്താ നമ്മളെ പറ്റിക്കുക, നമ്മളെ ശശികലെ ആക്കണോ? അതാണോ ഇവരുടെ ഉദ്ദേശം? ഹോ, ഇവരുടെ പൊറോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിഗംഭീരമായ ഒരു പൊറോട്ടയാണ്. മൈദമാവിനെ മൊത്തമായിട്ട് കുഴച്ചിട്ട മാതിരി ഉണ്ടായിരുന്നു. നമ്മുടെ വയറിലേക്ക് അങ്ങോട്ട് മൊത്തമായിട്ട് ഇറങ്ങണമെങ്കിൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും ആ ചിക്കൻ്റെ ചാറിൽ കുതിർത്തിടണം ഗൈസ്. എന്നാലേ അതൊന്ന് കുതിർന്ന് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ചിക്കൻ സൂപ്പറായിരുന്നു. ചിക്കൻ ഉള്ളത് കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു, കഴിച്ചു പോയി എന്ന് വേണം പറയാം ഗൈസ്. അങ്ങനെ ഞാൻ ഒരു പൊറോട്ടയ്ക്ക് ശേഷം എൻ്റെ ബ്രെഡ് കുട്ടനെ എടുത്തിരിക്കുകയാണ്. 1-2 പീസ് ബ്രെഡ് കൊടുത്തു ഞാൻ. ഒരു കുഞ്ഞു പീസ് ബ്രെഡ് അങ്ങ് പൊട്ടിച്ച് ചിക്കൻ്റെ ഗ്രേവിയിൽ അങ്ങോട്ട് മുക്കി ഒരു പീസ് ചിക്കൻ വെച്ച് കഴിച്ചപ്പോൾ ഗായ് സ്വർഗം കണ്ടു ഞാൻ. മൂഞ്ചാൻ, ഇനിയും ജീവിതം ബാക്കി. ചാ ചാ.